മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ബിൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വറല ബിമാ ഖസമല്ലാഹു ലക തകുൻ അഗനന്നാസ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ നിർത്താറായോ? മോറടിച്ചു തുടങ്ങിയ ഇല്ല, പിന്നെന്താ മരിച്ചു കിട്ടിയിരിക്കണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങളുടെ നാട്ടിലെ ഈ ഇരിക്കുന്ന ആൾക്കാരിലെ ഏറ്റവും വലിയ കോടീശ്വരൻ 1 കോടി രൂപ ഉള്ളവനല്ല, ബെൻസുകാരുള്ളവനല്ല, മാളിക പോലെ വലിയ കൊട്ടാരമുള്ളവനല്ല, ബിൽഡിംഗുകൾ ഉള്ളവനല്ല. അല്ലാഹു തന്നത് ചെറിയ ഒരു വീടും കഞ്ഞിയും പേരാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലാതെ പോയത് ഈ സാധനമാണ് നമുക്ക്, നമുക്കില്ലാതെ പോയതും ഇത് തന്നെയാണ്. മഹാനായ പ്രവാചകന് പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന് വണന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ഇൻ റളീത ബിമാ ഖതമ ബിമാ ഖസംദുലക അർഹത്തു ഖൽബക വ ബദനക വ അന്ന മഹ്മൂദ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? നിനക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ അല്ലാഹു നിനക്ക് മനസമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അങ്ങനല്ല, നമുക്കാണെങ്കിൽ പടച്ചവനെ മറ്റുള്ളവൻ അല്ലാഹുവേ അല്ലാഹ് അവന് കൊടുത്തു എനിക്ക് തന്നില്ല, അങ്ങനെ നമുക്ക് അങ്ങോട്ടും കിട്ടും. മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിച്ചിട്ട് ഒന്നും നേടാനില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എനിക്ക് കിട്ടേണ്ട 1 രൂപ, എനിക്ക് കിട്ടേണ്ട 1 രൂപ ഒരിക്കലും എന്റെ പ്രിയപ്പെട്ട ഈ ഇരിക്കുന്ന ഹാജിയാർക്ക് കിട്ടോ? ഞാൻ ഹാജിയാര് തലകുത്തി മറിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട 1 രൂപ ഹാജിയാർ കിട്ടോ? കിട്ടൂല. അത് അല്ലാഹ് തീരുമാനിച്ച് അങ്ങനെ വെച്ചതാ. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും, ഹാജിയാർക്ക് കിട്ടേണ്ടത് ഹാജിയാർ കിട്ടും. ഹാജിയാരുടെ പൈസ കണ്ടിട്ട് ഞാൻ തലകുത്തി മറന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിന്ന് അസൂയ, കൂടപ്പുറപ്പുകൾ പോലും അസൂയ, കൂടപ്പുറപ്പുകളോട് പോലും വല്ലാത്ത അസൂയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ. എന്തിന്റെ പേരിൽ? എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയ വെച്ചാൽ കിട്ടണ പണിയറിയോ? അസൂയ വെച്ച നീ അല്ലാഹു മറ്റൊരു മനുഷ്യന് കൊടുത്തിട്ട് നിനക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ പേര് നീ അസൂയ വെക്കുന്നു. നീ അപ്പൊ അസൂയ വെക്കുന്നത് അവനോടല്ല, അള്ളഹാനോടാ. അള്ളാഹ കാണിച്ചത് ശരിയായില്ല എന്നാ നീ വരിക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മറ്റൊരുത്തന്റെ പണവോ സമ്പത്തോ കണ്ടിട്ട് നിങ്ങൾ അസൂയ വെച്ചാ അള്ളാഹു നിങ്ങൾക്ക് 4 പണി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന നീ ഇങ്ങനെ പന പോലെ വളരുന്നത് നിന്റെ കഴിവ് കൊണ്ടാണ്? നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ട്, ചില ആൾക്കാർ വിചാരിക്കും, പടച്ചോനെ ഞാൻ എന്താ തൊടുന്നതൊക്കെ നല്ല പോലെ ആവ്, കച്ചവടമൊക്കെ നല്ല ലാഭം, എനിക്കെന്തോ അള്ളാഹു വാരിക്കൂരി തരുന്നു, എന്റെ തഴമ്പ് കണ്ടട്ടാ, അല്ലെങ്കിൽ എന്റെ കുടുംബം ഒന്നും അല്ല, പഠിച്ചു വെച്ച ഒരു ഇരുമ ഞാൻ പറഞ്ഞുതരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസൂയ വെക്കുന്ന മനുഷ്യൻ അല്ലാഹു 4 ശിക്ഷ കൊടുത്തു പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാരും നേരെ ഇരുന്നിട്ട് കേക്ക്, അയൽവാസിയുടെ കൊട്ടാരം കണ്ടിട്ട് കണ്ണു തള്ളുന്നവൻ, തന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കടയ്ക്കകത്ത് നല്ല കച്ചവടം ഉണ്ട്, ഇവന് കച്ചവടം ഇല്ല, അവൻ ഇങ്ങനെ നോക്കി പ്രാപിക്കൊണ്ടിരിക്കുന്നവൻ, നിനക്ക് അല്ലാഹു 4 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ല, ഇന്ന് പരസ്പരം ഏറ്റവും കൂടുതൽ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു മനുഷ്യനോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ട്, ആദ്യം അസൂയ തോന്നുന്നത് ആർക്കാ? ആർക്കാ? നിങ്ങളോട്. നിങ്ങൾക്ക് ഏറ്റവും ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ആദ്യം തോന്നുന്ന ആർക്കാന്നറിയാവോ? നാട്ടുകാർക്കോ അയൽവാസികൾക്കോ ഒന്നുമല്ല, നിന്റെ കൂടെ പുറപ്പിന് തന്നെ ആയിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്റെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരാളോട് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാകുന്ന അയൽവാസിക്കായിരിക്കത്തില്ല, മറ്റുള്ള കുടുംബക്കാർക്കായിരിക്കത്തില്ല, നിന്റെ കൂടപ്പുറപ്പിനായിരിക്കും. തെളിവ് വേണോ? തെളിവ് വേണോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഉറക്കെ പറ, എന്താ നബിയുടെ പേര് കേട്ടിട്ടുണ്ടായിരിക്കണേ? യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കണ്ടു. വാപ്പാന്റെ അടുക്ക പോയി, യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, വാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു, ഞാനൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം പറഞ്ഞു കൊടുത്തപ്പോ യഅ്ഖൂബ് നബി മോനോട് പറഞ്ഞ മറുപടി എന്താ? മോനെ, നാട്ടുകാരോട് പറയരുത് എന്നല്ല പറഞ്ഞെ, നിന്റെ കൂടപ്പുറപ്പുകളോട് പറയരുത്. യഅ്ഖൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ നിന്റെ സഹോദരങ്ങളോട് പറയരുതെന്നാ.
എന്റെ പ്രിയപ്പെട്ടവർ എന്തേ പറഞ്ഞാൽ അവർക്ക് നിന്നോട് അസൂയ തോന്നും. പക്ഷെ എന്ത് സംഭവിച്ചു? യൂസഫ് നബി പറഞ്ഞു, യൂസഫ് നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ തയ്യാറായത് കൂടെ പുറപ്പായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആദ്യ അസൂയ തോന്നുന്നത് കൂടെ പറയും, എന്റെ അനിയനല്ലേ നന്നായിരിക്കട്ടെ, എന്റെ അനിയനല്ലേ നാവ് കൊണ്ട് പറയും, എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചെറിയത്. അതുകൊണ്ടാണ് മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പണ്ഡിതന്മാരൊക്കെ പറയുന്നത്, സഹോദരങ്ങൾ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല, സഹോദരങ്ങൾ കുടുംബക്കാരിങ്ങനെ അടുത്തടുത്ത് കിടക്കാൻ പാടില്ല, കടുത്തു കഴിഞ്ഞാൽ പിന്നെ പറച്ചവന് വല്ലാത്ത ശത്രുതയായിരിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട് സഹോദരങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തോടുകൂടി കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ കുറച്ചു മാത്രമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ കൂടപ്പുറപ്പായിട്ട് തല്ലാനല്ല ഞാനിത് പറഞ്ഞത്, എന്നിട്ട് നോക്ക്, കൂടപ്പുറപ്പായിട്ട് തല്ലുണ്ടാക്കാനല്ല പറഞ്ഞത്. നീ മറ്റൊരാളോട് അസൂയ വെച്ച നിനക്ക് അള്ളാഹു തരുന്ന നാല് ശിക്ഷ ഒന്ന് കേട്ടോ, നേരെ ഇരിക്കും മനുഷ്യന്മാരെ, നേരെ ഇരിക്ക. ഒന്ന്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ടെൻഷൻ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങൾ നിങ്ങളുടെ അയൽവാസിയോട് നീ അസൂയ വെച്ച നിനക്ക് കിട്ടണ ഒന്നാമത്തെ പടി, നിനക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല, നിനക്കുള്ള സമാധാനം തരൂല. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനെക്കാളും അവനെ കുറിച്ച് ചിന്തിക്കും. ഒന്നാമതായിട്ട് അള്ളാഹു നിനക്ക് തരുന്നത്. രണ്ട്, എന്നിട്ട് നോക്കിയോ രണ്ടാമത്തെ ശിക്ഷ, മറ്റുള്ളവന്റെ സമ്പത്ത് കണ്ടിട്ട് അവന്റെ ഏതെങ്കിലും അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, അള്ളാഹു അവന്റെ കൽബിൽ ദാരിദ്ര്യം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കോടികളുടെ ആസ്തി ഉണ്ട്, എന്നാലും 10 നയാ പൈസ പാവപ്പെട്ടവർ കൊടുക്കത്തില്ല. പിന്നെയും കൂട്ടി വെക്കും, അറിയില്ലേ എത്രയോ ആൾക്കാരുണ്ട് കോടികളുടെ ആസ്തി, അവൻ എത്ര പണം ഉണ്ടെന്ന് അവനെ അറിയില്ല, എന്നാലും 10 രൂപ പാവപ്പെട്ട് കൊടുക്കും, ആർത്തി തീരൂല. പിന്നെയും കൂട്ടാ, പിന്നെയും വാരി കൂട്ടാനുള്ള ആർത്തി അള്ളാഹു അവന് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, മനുഷ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്, അത് കൊടുക്കാനുള്ളൊരു മനസ്സ് വേണം. അതില്ലാതെ പോ പലർക്കും, എത്രയോ കോടീശ്വരന്മാരുണ്ട്, അള്ളാഹു പടച്ചന് അങ്ങനെ ഒരു മനസ്സില്ലാത്തവർ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. പടച്ച റബ്ബ് കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ ഇങ്ങട്ട് കേക്ക്, നിന്നെ അല്ല വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല അള്ളാഹു നിന്നെ വളർത്തിയത്. മൂന്നാമത്തെ ശിക്ഷ, നീ ആരെ കുറിച്ചാണോ, നിങ്ങൾ ആരെങ്കിലും എന്നെ കുറിച്ച് അസൂയ വെച്ച നിനക്ക് അള്ളാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ, നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹു എന്നെ വളർത്തി കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ, നിന്നെ അല്ല ഇങ്ങനെ പന പോലെ വളർത്തും, ഇവൻ ഇങ്ങനെ കണ്ട് കണ്ട് മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകിത്തീരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സത്യമാണ് മനുഷ്യങ്ങൾ ആലോചിക്കുക, നിന്നെക്കാരും ബേജാറ് നിന്റെ അയൽവാസിക്ക, നിന്നെക്കാരല്ല എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇക്ക നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത്ര ഉയർച്ചയുണ്ടായെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല, എനിക്ക് ശത്രുക്കൾ കൂടുതൽ അതുകൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്നെ അല്ല വളർത്തിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ അസൂയ വെക്കുന്നവർ, നിന്റെ അയൽവാസി, നിന്റെ കുടുംബക്കാർ, നിന്റെ കൂട്ടുകാർ, അവർ അസൂയ വെക്കുമ്പോ അള്ളാഹു അവന് കൊടുക്കുന്ന പണിയാണ് നിന്നെ വളർത്തുന്നത്. അള്ളാഹു നമ്മളെ അസൂയ വെക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ദുആ ചെയ്യേണ്ടവർക്ക് വേണ്ടി അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അല്ലാതെ അസൂയ അവിടെ നിൽക്കുന്ന കുറ്റം പറഞ്ഞിടക്കല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ ശിക്ഷ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അള്ളാഹു തൊടുന്നതൊക്കെ ലാഭമാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അസൂയ വെച്ച് കഴിഞ്ഞാൽ എല്ലാം നഷ്ടത്തിലായിരിക്കും. നീ നിന്റെ കടയിൽ കച്ചവടം ഇല്ല, അയൽവാസിയുടെ കടയിലെ കച്ചവടം കണ്ടുകൊണ്ട് നീ പ്രാപിക്കൊണ്ടിരുന്ന നീ എത്തിയും കാണലാവും, അവൻ അള്ളാഹു വാരി വാരി കൊടുക്കും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ അയൽവാസിയായ പെണ്ണിന്റെ കൊട്ടാരം കണ്ടിട്ട് നീ കണ്ണു തള്ളണ്ട, അവളെ പ്രാവണ്ട, അവളെ ശപിക്കണ്ട, അവളെ കുറ്റപ്പെടുത്തണ്ട, അവളെ കുറിച്ച് കുറ്റം പറയണ്ട. അസൂയ വെച്ചാൽ അള്ളാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുവോ? ഇത് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷയാണ്. എന്റെ പ്രിയമുള്ളവരെ, അസൂയ വെക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ, എത്ര കിട്ടിയാലും തികയാത്തവരുണ്ടല്ലോ. അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പരീക്ഷണം എന്താണ്? വൈലമ തർലാ ബിമാ കസംദലക സല്ലല്ലാഹു അലൈക ദുനിയാ ഹത്താ തർഖുല ഫീഹാ കർക്ലി. അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, പടച്ചറപ്പവനെ ദുനിയാവിൽ പിടിച്ച് കെട്ടിയിടുകയാണ്. എന്റെ പ്രിയമുള്ളവര്, അതാ വന്യമൃഗങ്ങളെ പിടിക്കുന്നതിന് വേണ്ടി കാട്ടിൽ മൃഗങ്ങൾ കടന്നു ഓടുന്നത് പോലെ ഇവൻ ദുനിയാവിന്റെ പുറകെ ഓടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പണമുണ്ടോ എന്ന് ചോദിച്ചാ കോടികളുണ്ട്, കേറി കടക്കാര കൊട്ടാരമുള്ള വീടുണ്ട്, ഭാര്യ മക്കൾ
കഴിക്കളും കൂടെയുണ്ട്, കഴിക്കാൻ ഒരുപാട് ഭക്ഷണമുണ്ട്, പക്ഷേ തിന്നാ വയറ് നിറയൂല, എത്ര കിട്ടിയാലും മതി വരൂല, പിന്നെയും പിന്നെയും ഇങ്ങനെ പരക്കം പായുകയാ, ഇങ്ങനെ പാഞ്ഞുപാൻ അവന്റെ ജീവിതം തീർന്നു പോകുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയാണെങ്കിലും സന്തോഷമുണ്ടാകണം, പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും, വീടുണ്ടെങ്കിലും വീടില്ലെങ്കിലും, കഴിക്കാൻ ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്റെ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ കഴിയണം. അല്ലാഹു നിനക്ക് ഇത്ര തന്നല്ലോ, പടച്ചവനെ നിനക്ക് വാടക വീടാണ് പടച്ചിറപ്പ് തരുന്നതെങ്കിൽ നീ ചിന്തിക്കണം, പടച്ചവനെ ഇതുപോലും ഇല്ലാത്ത എത്രയോ പേര് കടത്തിണ്ടെങ്കിൽ കിടക്കുന്ന അല്ലാ, എനിക്ക് പടച്ചിറപ്പ് വാടകയ്ക്കാണെങ്കിലും ഒരു വീട് തന്നല്ലോ. കൊട്ടാരം കാണുമ്പോ നീ ചിന്തിക്കണം, പടച്ചവരെ, മഴ പെയ്യുമ്പോ നനയാതെ കിടക്കാൻ ഒരു കുടിലെനിക്ക് പടച്ചുറപ്പ് തന്നല്ലോ. അസൂയ വേണ്ട ചെറുപ്പക്കാരാ, മോനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പൊന്നുമോനെ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആയിഷാ ബീവി പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണുന്നില്ല, എന്റെ കൂടെ കിടന്ന പ്രവാചകനെ പാതിരാത്രി നോക്കുമ്പോ കാണുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹാ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ആയിഷാ ബീവി തിരഞ്ഞു നടക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എവിടെ, എന്റെ ഭർത്താവ് പാതിരാത്രി എവിടെയാണ് ഇറങ്ങിപ്പോയത്, മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പോയ നാടോ. ആയിഷ ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്, അതാ പാതിരാത്രി നോക്കുമ്പോ മസ്ജിദ് നബവിക്ക് കത്തൊരു തേങ്ങൽ കേൾക്കുകയാ, ആരോ കടന്ന് കരയുകയാണ്, ആരോ കടന്ന് ദുആ ചെയ്യുകയാണ്. ഫായിസാ ബീബി റളിയല്ലാഹു തആലാ ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അടുത്ത് ചെന്ന് നോക്കുകയാണ്, എന്താണ് എന്റെ ഭർത്താവ് പാതിരാത്രി സുജൂദിൽ കിടന്ന് പറയുന്നത്. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിതീ മിസ്കീനാ, അല്ലാഹുവേ ഒരു പാപപ്പെട്ടവനായി എന്നെ ഈ ദുനിയാവിൽ ജീവിപ്പിക്കണേ. അല്ലാ പടച്ചവനെ, ഒരു പാപപ്പെട്ടവനെ പോലെ എന്നെ ഈ ദുനിയാവിൽ നീ ജീവിപ്പിക്കണേ പടച്ചവര്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകനെക്കാളും പാപപ്പെട്ട ഒരു മനുഷ്യനമ ലോകത്തില്ല, അതുപോലെ പട്ടിണി കിടന്ന ഒരു കുടുംബവുമില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ പ്രവാചകന് ആയിഷാ ബീവി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, വയറ്റത്ത് കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കയറി വരും, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിനകത്തേക്ക് വരുന്നത്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റിലെ കൈകൊണ്ട് പിടിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കുന്നു, ആയിഷ എനിക്ക് തിന്നാൻ വല്ലതും തായിഷ, പൊട്ടിക്കരഞ്ഞുകൊണ്ടില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ മൂലയിൽ പോയിട്ട് ചുരുണ്ട് കിടക്കുകയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാ. ആയിഷാ ബീബി റളിയല്ലാഹു തആല സഹിക്കാൻ കഴിയാതെ പ്രവാചകന്റെ വയറിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ കരയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു, അവരുടെ കുടുംബജീവിതം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല പടച്ചവനെ ഒരു ദിവസം വീട്ടിൽ ഒരു ചപ്പാത്തി ഉണ്ടാക്കി, അവിടെ നിന്നൊരു റൊട്ടി ഉണ്ടാക്കി, പടച്ചവനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നതിന് വേണ്ടി ആ റൊട്ടി എടുത്ത് പാത്രത്തിൽ വെക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട വാപ്പാനെ ഓർക്കുകയാണ്, പടച്ചവരെ എന്റെ കയ്യിലാകെയുള്ളതൊരു ചപ്പാത്തിയാണ്, എന്റെ ഭർത്താവും രണ്ട് മക്കളും മുന്നിലിരിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല ആ കിട്ടിയ ഒരു റൊട്ടി പടച്ചവനെ വെള്ള മാവ് വെച്ചൊരു റൊട്ടി ഉണ്ടാക്കി, അത് കഴിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോ ഫാത്തിമയുടെ കണ്ണ് നിറയുകയാ. അലിയാര് നിങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, എന്തേ ഫാത്തിമ, എന്റെ വാപ്പ ഭക്ഷണം കടിച്ചിട്ട് ഒരുപാട് ദിവസമായല്ലോ, അല്ലാഹുവേ കയ്യിലിരുന്ന ഒരു റൊട്ടി രണ്ടായിട്ട് കീറുകയാണ്, എന്നിട്ട് തന്റെ ഭർത്താവിന്റെയും മക്കളുടെ മുന്നിൽ പകുതി വെച്ചിട്ട് പകുതി ചപ്പാത്തിയുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പ്രവാചകന്റെ കയ്യിൽ പകുതി ചപ്പാത്തി കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, വാപ്പാ
നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ വാപ്പ. എന്റെ വാപ്പ ഇത് കഴിക്കുന്നു പറഞ്ഞു പകുതി ചപ്പാത്തി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ പ്രവാചകന്റെ കണ്ണ് നിറയുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. അവിടെ നിന്ന് ചോദിക്കുന്നു, വാപ്പാ എന്തിനാണ് കരയുന്നത്? എന്റെ വാപ്പ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചു, തന്റെ പൊന്നുമോളെ അടുത്തേക്ക് പിടിച്ചു. എന്നിട്ട് ചെവിയിൽ പറയുന്നു, ഫാത്തിമ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത്. ഫാത്തിമ മൂന്ന് ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു ഭക്ഷണം കാണുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം പെണ്ണ്, അല്ലാതെ എത്ര കിട്ടിയാലും തീരാതെ പടച്ചവനെ ആർത്തിയോടെ നടക്കുന്നതിൽ കാര്യമില്ല. പടച്ചറപ്പ് എന്ത് തരട്ടെ, അല്ലാഹു നിനക്ക് പണം തന്നാലും തന്നില്ലെങ്കിലും പടച്ചവൻ നിനക്ക് പട്ടിണിയാണ് തരുന്നത്. നിനക്ക് അല്ലാഹു വീട് തരുന്നില്ല, അല്ലാഹു നിനക്ക് മക്കളെ തരുന്നില്ല, അല്ലാഹു നിനക്ക് മാരക രോഗമാണ് തന്നത്. എന്ത് തന്നാലും കുറ്റം പറയല്ലേ ചെറുപ്പക്കാരാ, എന്ത് പരീക്ഷണം തന്നാലും നീ പടച്ചറപ്പിനെ കുറ്റപ്പെടുത്തല്ലേ.